എല്ലാ മേഖലയിലും നടക്കുന്നുണ്ട്, കേരളത്തിലുടനീളം നടക്കുന്നുണ്ട്. ഇപ്പം അതിന് അതിൻ്റെ ഒരു ഇത് കിട്ടുന്നില്ല അല്ലേ? അങ്ങനെ ഒരു നടക്കുന്നതിൻ്റെ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടുന്നില്ല. ഗോവിന്ദൻ്റെ ജാഥ എന്ന് പറഞ്ഞാൽ കാര്യമില്ല, തെറ്റായ പ്രയോഗമാണ് അത്. പിന്നെ ഞാനത് അന്നേരം പറയാതിരുന്നിട്ടാണ്. എന്താ ഗോവിന്ദൻ്റെ ജാഥ? എന്താ ഗോവിന്ദൻ്റെ എന്ത് ജാതിയാണ്? അങ്ങനെ എന്തൊക്കെ പറയാൻ പറഞ്ഞാൽ ഇന്ന് ഇന്ദൻ്റെ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഗോവിന്ദൻ എന്തിനാ പറയുന്നു? അല്ല, അവിയാൻ നേരത്തെ പറഞ്ഞല്ലോ ഗോവിന്ദൻ. ഇത് അതിന് തമ്മിൽ വ്യത്യാസമുണ്ട്. ഗോവിന്ദൻ്റെ ജാതിയും പിണറായി നയിക്കുന്ന ജാതിയും കോടിയേരി നയിക്കുന്ന ജാതിയും തമ്മിൽ വ്യത്യാസമുണ്ട്. മലയാളത്തിൽ വെറുതെ ആവശ്യമില്ലാതെ വർത്തമാനം പറഞ്ഞ കാര്യമില്ല. ഗോവിന്ദൻ്റെ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതി യോഗവും കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് നടന്നു. അതിനുശേഷം സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയും ചെയ്തു. മാധ്യമങ്ങളെ കണ്ട എം വി ഗോവിന്ദൻ മാസ്റ്റർ കൃത്യമായ ഒരു വിമർശനം മാധ്യമങ്ങൾക്കെതിരെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. കേരളത്തെ 130 കേന്ദ്രങ്ങളിൽ സ്വീകരണം ലഭിക്കുകയും കേരളത്തെ ഇളക്കി മറിക്കുകയും ചെയ്ത വമ്പിച്ച വിജയമാണ് എന്ന് സി പി ഐ എം വിലയിരുത്തുകയും നമ്മൾ കാണുകയും ചെയ്ത ജനകീയ പ്രതിരോധ ജാഥ, ആ ജാഥയെ വെറും ഗോവിന്ദൻ്റെ ജാഥ എന്ന് വിളിച്ച് അധിക്ഷേപിച്ച മാധ്യമങ്ങളുണ്ട് കേരളത്തിൽ. ആ മാധ്യമങ്ങളെ കണക്കിന് കളിയാക്കിയും വിമർശിച്ചുമാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിലെ ആ ഭാഗം നമുക്കൊന്ന് കേൾക്കാം. ജനകീയ പ്രതിരോധ ജാഥ ഈ കാലത്തിനിടയിലാണ് നടന്നത്. കേരളത്തിൽ നടന്ന സമീപകാലത്തെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റം സൃഷ്ടിക്കാൻ സാധിച്ച ഒരു ജാഥയായിരുന്നു അത്. പക്ഷേ വളരെ വിചിത്രമായ ഒരു സംഭവം, ഇന്നലെ തന്നെ മാധ്യമങ്ങളാകെ ജനകീയ പ്രതിരോധ ജാഥ എന്നൊന്നും പറയാൻ പല പത്രങ്ങൾക്കും മടിയായിരുന്നു. ഗോവിന്ദൻ്റെ ജാഥ എന്നാണ്. ഇതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള കഥ എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഗോവിന്ദൻ്റെ ജാഥ എന്ന് പറഞ്ഞാലോ, സി പി എമ്മിൻ്റെ ജാഥ എന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രയോഗം നടത്തിയാലോ ഈ ജാതിയും ജാതിയുടെ മുന്നേറ്റവും മറക്കാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടേ ഇല്ല. യഥാർത്ഥത്തിൽ ഇന്നാണ് ജാഥ റിവ്യൂ നടത്തിയത്. അപ്പോൾ ഇന്നലെ തന്നെ ചിലയല്ല വളരെ പ്രമുഖമായ മൂന്ന് പത്രം, ഞാൻ രാവിലെ വായിച്ച മൂന്ന് പത്രമുണ്ട്. മൂന്ന് പത്രത്തിൽ ഏതാണ്ട് ഒരേ വാർത്തയാണ്. പത്രത്തിൻ്റെ പേര് പറയണ്ടല്ലോ, പറയുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല. പക്ഷേ ആ മൂന്ന് പത്രത്തിൽ ഏതാണ്ട് ഒരേ വാർത്ത തന്നെയാണ്. അതിൽ വേണ്ടത്ര വിജയിക്കാത്തത്, ഇതെല്ലാം ആർക്കാണ് എഴുതാൻ പറ്റാത്തത്, ഇങ്ങനെയാണ് റിവ്യൂ. ഞങ്ങൾ വിജയിക്കാതെ ഒരൊറ്റ കേന്ദ്രവുമില്ല, 130 കേന്ദ്രവും വിജയായിരുന്നു. അതുകൊണ്ട് എഴുതി വെച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞാലൊന്നും ശരിയാവില്ല കേട്ടോ. ഞങ്ങൾക്ക് കടന്നു വന്ന 130 കേന്ദ്രമാണ് സമാപനം വരെ, ഉദ്ഘാടനവും സമാപനം ഉൾപ്പെടെ 130 കേന്ദ്രം. ആ 130 കേന്ദ്രം ഒന്നിനൊന്ന് മെച്ചായി. പിന്നെ സ്വാധീനമുള്ളതും സ്വാധീനം ഇല്ലാത്തതും ഒന്നും വേർതിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വമ്പിച്ച മുന്നേറ്റം തന്നെയാണ് നടന്നത്. അതിൽ സ്ത്രീകളുടെ പങ്കാളിത്തം എല്ലാ സമ്മേളനത്തിൽ തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, വലിയ രീതിയിലുള്ള മുന്നേറ്റമായിരുന്നു. അപ്പോൾ ആ ജാഥയെ സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ചർച്ച ചെയ്ത് അതിൻ്റെ റിവ്യൂ നടത്താൻ തയ്യാറായി നന്നായി. കാരണം സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളോട് നിങ്ങൾക്കെല്ലാമുള്ള ഒരു വലിയ എന്താ പറയുക, ആ രീതിയിലുള്ളൊരു താല്പര്യം, ആ താല്പര്യത്തിന് നന്ദി. ഏതായാലും ഇന്നാണ് ഞങ്ങൾ ചർച്ച നടത്തിയത്. ഇന്നലെ നിങ്ങൾ എഴുതിയതെല്ലാം തെറ്റാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് അത് പരിശോധിച്ചിട്ടുണ്ട്. ജാഥ വമ്പിച്ച വിജയമായിരുന്നു എന്ന് തന്നെയാണ് ഞങ്ങൾ പരിശോധിച്ചത്. ആവശ്യമായ രീതിയിലുള്ള റിവ്യൂ അതിൻ്റെ ഭാഗമായിട്ട് നടത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ള കാര്യം. എല്ലാ മേഖലയിലും നടക്കുന്നുണ്ട്, കേരളത്തിലുടനീളം നടക്കുന്നുണ്ട്. ഇപ്പം അതിന് അതിൻ്റെ ഒരു ഇതായത് കിട്ടുന്നില്ല അല്ലേ? അങ്ങനെ ഒരു നടക്കുന്നതിൻ്റെ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടുന്നില്ല. ഗോവിന്ദൻ്റെ ജാഥ എന്ന് പറഞ്ഞാൽ കാര്യമില്ല, തെറ്റായ പ്രയോഗമാണ് അത്. പിന്നെ ഞാനത് അന്നേരം പറയാതിരുന്നിട്ടാണ്. എന്താ ഗോവിന്ദൻ്റെ ജാഥ? എന്താ ഗോവിന്ദൻ എന്ത് ജാതിയാണ്?
അങ്ങനെ എന്തൊക്കെ പറയാൻ പറഞ്ഞു ഇന്ദന്റെ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഗോവിന്ദൻ എന്തിനാ പറയും? അല്ല അവിയാൻ നേരത്തെ പറഞ്ഞല്ലോ ഗോവിന്ദൻ. ഇത് അധികം തമ്മിൽ വ്യത്യാസമുണ്ട്. ഗോവിന്ദന്റെ ജാതിയും പിണറായി നയിക്കുന്ന ജാതിയും കോടിയേരി നയിക്കുന്ന ജാതിയും തമ്മിൽ വ്യത്യാസമുണ്ട്. മലയാളത്തിൽ വെറുതെ ആവശ്യമില്ലാതെ വർത്തമാനം പറഞ്ഞ കാര്യമില്ല. ഗോവിന്ദന്റെ സി പി ഐ എം ഈ അടുത്ത കാലത്ത് സി പി ഐ എമ്മിൻ്റെ ജില്ലാ സംസ്ഥാന സമ്മേളനങ്ങൾക്ക് ശേഷം ഇത്രമാത്രം പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട് ആളുകളെ ആകർഷിച്ചുകൊണ്ട് നടത്തിയ ഒരു പരിപാടി വേറെയില്ല. സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി എം വി ഗോവിന്ദൻ മാസ്റ്റർ വരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോകുന്നു. സി പി ഐ എമ്മിനകത്ത് വലിയ തെറ്റുതിരുത്തൽ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഘട്ടത്തിൽ സി പി ഐ എമ്മിനെ ശക്തിപ്പെടുത്തുകയും അടിത്തട്ട് വരെ സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകരെ സജ്ജരാക്കുകയും ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് സജ്ജരാക്കുകയും ചെയ്യുക എന്നതോടൊപ്പം പൗരപ്രമുഖരുമായും കേരളത്തിൻ്റെ വിവിധ വിഭാഗം ജനങ്ങളുമായും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും കൂടി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയ ജനകീയ പ്രതിരോധ ജാഥ. ലക്ഷക്കണക്കിന് ആളുകളെയാണ് ആ പ്രതിരോധ ജാഥ ആകർഷിക്കുകയും ആ പ്രതിരോധ ജാഥയുടെ സ്വീകരണങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തത്. ഈ സ്വീകരണ കേന്ദ്രങ്ങളിൽ സ്വാധീനമനുസരിച്ച് ആളുകൾ കൂടിയിട്ടുണ്ടാകാം, കുറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ ചില ഘട്ടങ്ങളിൽ വൻ പരാജയമാണ് എന്നും ഈ ജനകീയ പ്രതിരോധ ജാഥയെ അതിൻ്റെ ഉള്ളടക്കത്തെ വിമർശിക്കുകയും ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉന്നയിച്ച് ജാഥയെ തന്നെ അപ്രസക്തമാക്കാൻ ശ്രമിക്കുകയും ചെയ്ത മാധ്യമങ്ങളുണ്ട്. അതൊന്നും കഴിയാതെ വന്ന ഘട്ടത്തിലാണ് ഈ ജാഥയെ കളിയാക്കുക അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഈ ജാഥയ്ക്ക് യാതൊരു പ്രസക്തിയുമില്ല എന്ന് വരുത്തി തീർക്കാൻ ഗോവിന്ദൻ്റെ ജാഥ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചത്. ഗോവിന്ദൻ്റെ ജാഥ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയും ആ ജാഥയെക്കുറിച്ച് ഗോവിന്ദൻ്റെ ജാഥ എന്ന് പറഞ്ഞ് ചർച്ചകൾ നടത്തുകയും ചെയ്ത മാധ്യമങ്ങളുണ്ട് കേരളത്തിൽ. നാം ആലോചിച്ച് നോക്കണം, സി പി ഐ എമ്മിൻ്റെ ജാഥ എന്ന് പറഞ്ഞാൽ തെറ്റില്ല, അല്ലെങ്കിൽ എം വി ഗോവിന്ദൻ നയിക്കുന്ന ജാഥ എന്ന് പറഞ്ഞാൽ തെറ്റില്ല. നേരത്തെ സി പി ഐ എം നയിക്കുന്ന ജാഥകൾ കോടിയേരി ബാലകൃഷ്ണൻ നയിച്ചപ്പോൾ കോടിയേരി നയിക്കുന്ന ജാഥ എന്നാണ് മാധ്യമങ്ങൾ പറഞ്ഞത്. അതിനു മുമ്പ് പിണറായി ജാഥ നയിച്ചപ്പോൾ പിണറായി വിജയൻ നയിക്കുന്ന ജാഥ എന്നാണ് പറഞ്ഞത്. അതല്ലെങ്കിൽ സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ജാഥ എന്ന് പറയും. പക്ഷേ ഇതുവരെയും കോടിയേരി ജാഥ എന്നോ പിണറായി ജാഥ എന്നോ പറഞ്ഞില്ല. ഇപ്പോഴാണ് ഗോവിന്ദൻ്റെ ജാഥയായി മാറിയത്. ജനങ്ങളുടെ പങ്കാളിത്തം കണ്ട് ആകെ വെപ്രാളം പൂണ്ട മനസ്സിൻ്റെ ഒരു ഉൽപ്പന്നമാണ് അത്തരം വാക്കുകൾ എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. എത്രമാത്രം ഇടതുപക്ഷ വിരുദ്ധതയാണ്, എത്രമാത്രം സി പി എം വിരുദ്ധതയാണ് ഈ മാധ്യമങ്ങൾ കൊണ്ടു നടക്കുന്നു എന്നതിൻ്റെ ഇതിൽ പരം തെളിവ് മറ്റൊരു തെളിവ് ആവശ്യമില്ല. ഏതായാലും എം വി ഗോവിന്ദൻ മാസ്റ്റർ നിശ്ചിതമായി വിമർശിക്കുകയായിരുന്നു മാധ്യമങ്ങളെ ചെയ്തത്. ആ മാധ്യമങ്ങൾക്ക് ഇനിയെങ്കിലും ഒരു തുറന്ന മനസ്സ് ഉണ്ടാകുമോ എന്നൊന്നും പറയാൻ കഴിയില്ല. മനസ്സ് ഉണ്ടാകാൻ സാധ്യത വളരെ വളരെ കുറവാണ്. അത്രമാത്രം സി പി എം വിരുദ്ധതയും ഇടതുപക്ഷ വിരുദ്ധതയും മുൻനിർത്തിക്കൊണ്ട് യു ഡി എഫിൻ്റെ ഘടകകക്ഷികളെ പോലെയാണ് കേരളത്തിലെ പ്രമുഖ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് എന്നത് ഒരു വസ്തുതയാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം മുന്നിൽ നിന്നുകൊണ്ട് ഈ മാധ്യമങ്ങളൊക്കെ നാളെ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ എം വി ഗോവിന്ദൻ മാസ്റ്റർ വിമർശനം ഉന്നയിച്ചതുകൊണ്ട് മാറ്റി അവർ പുതിയ നിലപാടിലേക്ക് തുറന്ന മനസ്സിലേക്ക് വരും എന്നൊന്നും വിശ്വസിക്കാൻ യാതൊരു കാരണവുമില്ല. അത്തരം ഒരു വിശ്വാസം തന്നെ മൂഢത്വമാണ് എന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് പറയുന്നത്. ഈ വിമർശനം പക്ഷേ ഉയർത്തിക്കൊണ്ടുവരണം. ആ വിമർശനമാണ്, ആ ചർച്ചയാണ് ഈ മാധ്യമങ്ങളുടെ പൊള്ളത്തരം തുറന്നു കാണിക്കാൻ കഴിയുന്നത്. അത് നടക്കും, ഭാവിയിലും നടക്കുമെന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ നിശിതമായ വിമർശനം ഈ മാധ്യമങ്ങളുടെ സമീപനങ്ങൾക്കെതിരെ ഉയർത്തിക്കൊണ്ടുവന്നത്.